യേശുവിൽ പ്രിയമുള്ളവരെ ഗുഡ്നെസ് ടിവിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മെത്രാന്മാരുടെ മൂന്ന് ദൗത്യങ്ങളെക്കുറിച്ചായിരുന്നു പ്രബോധിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സമഗ്രമായി ചർച്ച ചെയ്തു തുടർന്നുള്ള എപ്പിസോഡിൽ ഇതിന് അപ്പുറമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിഷയമാക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ നിങ്ങളുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ വിശുദ്ധീകരിക്കുക പ്രബോധിപ്പിക്കുക നയിക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു ആത്മീയ തലത്തിലുള്ള ഒരു കാര്യമാണല്ലോ പക്ഷേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീയതല മാത്രമല്ലല്ലോ ഭൗതികമായ ആവശ്യങ്ങളുണ്ട് അവൻ്റെ മാനസികമായ ആവശ്യങ്ങളുണ്ട് സമൂഹപരമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഈ മേഖലകളിലും ഈ സഭാധികാരികളായ മെത്രാന്മാര് ഇടപെടുകയും ആ കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുകയും ചെയ്യേണ്ടതല്ലേ തീർച്ചയായിട്ടും സഭ ഭൗതികമായിട്ടുള്ള വിശ്വാസിയുടെ ആവശ്യങ്ങളിലും താല്പര്യം കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് ഇടപെടേണ്ടതുണ്ടെന്നുള്ള ബോധ്യവും ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഭയുടെ ആത്യന്തികമായിട്ടുള്ള ദൗത്യം പ്രത്യേകിച്ച് മെത്രാന്മാരുടെയും വൈദികരുടെയും ആത്യന്തികമായിട്ടുള്ള ഒരു ദൗത്യം ആത്മരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്മരക്ഷയാണ് പ്രയോറിറ്റി അവരുടെ മിഷനിൽ വളരെ ഏറ്റവും പ്രാധാന്യം പ്രാമുഖ്യം നൽകേണ്ടത് ഈ പറയുന്ന ആത്മരക്ഷയ്ക്കാണ് ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം ആന്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നേടിയെടുത്താലും ഭൗതികമായിട്ടുള്ള എന്തൊക്കെ നേടിയെടുത്താലും ആത്മാവ് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പുസ്തകത്തിൽ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് ആന്മരക്ഷയാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മനുഷ്യരക്ഷ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരക്ഷ എന്ന് പറയുമ്പോഴത്തെ സമഗ്രമായിട്ടുള്ള രക്ഷയാണ് സമഗ്രമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആത്മാവും ശരീരവും മനസ്സും എല്ലാം അങ്ങനെയുള്ള ഇത് ഇങ്ങനെയുള്ള വിവിധ തലങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല താൻ സൃഷ്ടിച്ച മനുഷ്യനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സൃഷ്ടിയുടെ ഉദ്ദേശം നമ്മൾ സങ്കീർത്തനത്തില് എട്ടാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇതുണ്ട് ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ഒരു എന്താണ് പദ്ധതി സങ്കല്പമാണ് എല്ലാം സൃഷ്ടിച്ച് മനുഷ്യനെ അല്ല അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടയവനാക്കി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് വസ്തുത്തിൽ അപ്പം ഒരു പ്രപഞ്ചത്തിൻ്റെ ദൈവശാസ്ത്രമാണ് വസ്തുത്തിൽ കാണുന്ന ഒരു ഒരു സൃഷ്ടിയുടെ പ്രപഞ്ചത്തിൻ്റെ ദൈവശാസ്ത്ര കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉള്ള ശ്രദ്ധയാണ് അത് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ ബൈബിളിൽ ദൈവത്തിൻ്റെ ശ്രദ്ധ മനുഷ്യൻ്റെ ജീവിതത്തിലെ വിവിധ തലങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് ഭൗതിക തലങ്ങളിലും അവനെ ജീവിക്കുന്ന അവൻ്റെ ജീവിതാവസ്ഥ അവൻ്റെ ബന്ധങ്ങൾ അവൻ്റെ ഉത്കണ്ഠകൾ അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം ഉത്കണ്ഠയൊക്കെ നമ്മുടെ മനസ്സിനെയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ് ഉത്കണ്ഠകൾ അവരുടെ ബന്ധങ്ങൾ സോഷ്യലായിട്ടുള്ള ഒരു ഇതായിട്ടുള്ള അതുപോലെ മാനസികമായിട്ടുള്ള മാനസികമായിട്ടുള്ളതിനൊക്കെ സൈക്കോ സൈക്കോളജിയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ് അതിൻ്റെ ബന്ധങ്ങളിലൊക്കെ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിൽ ഇതെല്ലാം ധരിക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവജനത്തിൻ്റെ സമഗ്ര വിമോചനത്തിൽ പ്രത്യേകിച്ച് അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിമോചനത്തിന് അതെ കുറിച്ച് ദൈവം അങ്ങേയറ്റം ആയിരുന്നു കുറിപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഈജിപ്റ്റുകാരുടെ അടിപത്തത്തിലായിരുന്ന ദൈവജനത്തെ കർത്താവിൻ്റെ ജനത്തെ അവിടുന്ന് മോചിപ്പിക്കുന്നതിൻ്റെ ചരിത്രമാണ് അതിൽ ആ മോചനത്തിൻ്റെ ആവശ്യത്തെ കുറിച്ച് നമുക്കൊരു ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനം എന്ന് എങ്ങനെയാണ് ഈജിപ്റ്റിലേക്ക് ഇവർ എത്തിച്ചേർന്നത് അല്ലേ അതിൻ്റെ അത് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ അവസാനിപ്പിക്കുന്നത് അപ്പം ഈജിപ്റ്റില് എത്തിച്ചേർക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ ജനം പിന്നെ അടിമകളായി തീർന്നു അടിപത്തം ദുസ്സഹമായി തീർന്നപ്പോൾ അവര് ദൈവത്തോട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് വസ്തുവത്തിൽ അപ്പം അതിന് മറുപടിയായിട്ട് ഉറപ്പാടിന്റെ പുസ്തകത്തിൽ മൂന്നാം മൂന്നാമധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ സാറൊന്ന് വായിക്കാവും കർത്താവ് വീണ്ടും അരുളി അരുളിച്ചു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കൈനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂഷ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഈ എൻ്റെ അടിമത്തത്തിൻ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് ശരിക്കും കാണുന്ന ദൈവം മേലോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു ഇവരുടെ പ്രയാസങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് ദൈവം അവരുടെ യാതരകൾ ഞാൻ അറിയുന്നു കാണുകയും കാഴ്ചയും കേൾവിയുമാണ് അറിവിലേക്ക് നയിക്കുന്നത് ഞാൻ അറിയുന്നു അപ്പം ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തീരുമാനം എടുക്കുകയാണ് ഒരാക്ഷനിലേക്ക് പോവുകയാണ് ഈജിപ്റ്റുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നതെന്നുള്ളതാണ് ഈ മോചനത്തിനാണ് അവർക്കൊരു സംരക്ഷണം സുരക്ഷിതത്വം നൽകുന്ന സമൃദ്ധി നൽകുന്ന ഒരു ദേശത്തേക്ക് അവർ നയിക്കുവാൻ ഞാൻ ഇറങ്ങി വരികയാണ് കാണുകയും കേൾക്കുകയും അറിയുകയും അതിൻ്റെ ഫലമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം അത് മോശയുടെ വിളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ മോശയെ വിളിക്കുന്നു നിയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് ലൂക്കാഴ്ച ശേഷം നാലിൽ പതിനെട്ട് മുതൽ യേശുവിൻ്റെ ആ അത് വളരെ തീർച്ചയായിട്ടും ഞാൻ നല്ലേക്ക് നമ്മൾ അതിലേക്ക് വരികയാണ് വസ്തുത്തിൽ നമ്മൾ പഴയ നിയമത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് കാരണം ഇത് ബൈബിൾ അടിസ്ഥാനമാ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മനുഷ്യൻ്റെ ആധ്യാത്മിക മേഖല മാത്രമല്ല അവൻ്റെ ഭൗതിക തലത്തിലുമുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ അവൻ്റെ അവിടുത്തെ കരുണയും കരുതലും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് വരാം അപ്പം പിന്നീട് ഇവരെ മോചിപ്പിക്കുന്നു നമ്മൾ കൂടുതൽ വിശദീകരണത്തിൽ നിന്ന് പോകണ്ട ഇവരെ മോചിപ്പിക്കുന്ന ചരിത്രം നമുക്കറിയാം മോചിപ്പിക്കപ്പെട്ട ഈ ഇസ്രായേൽ ജനം അവരെങ്ങനെ ഇനി ജീവിക്കണം ദൈവത്തോടുള്ള അവരുടെ ബന്ധം എന്തായിരിക്കണം അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം ഇസ്രായേൽ ജനത്തിൽ പെടാത്തിയ ആളുകളോടുള്ള ബന്ധം എന്തായിരിക്കണം അവരോടുള്ള സമീപനം എന്തായിരിക്കണം ഇവരുടെ ഇടയിലെ പാവപ്പെട്ടവരോട് അവരോടുള്ള ബന്ധം എന്തായിരിക്കണം ഉദാഹരണമായിട്ട് വിധവകൾ ഓർഫൻസ് ആളുകളോടുള്ള ബന്ധം എന്തായിരിക്കണം അപ്പം പരദേശികളോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു വരിക അപ്പം ഇവരുടെ ആധ്യാത്മികമായിട്ടുള്ള മേഖലകളിൽ മാത്രമല്ല വാസ്തവത്തിൽ മറ്റ് ഭൗതികമായിട്ടുള്ള മേഖലകളിലും ഉള്ള ദൈവത്തിൻ്റെ ഇടപെടലും അതിനനുസരിച്ചുള്ള നിയമങ്ങളും അപ്പം ഈ ബന്ധങ്ങളിലുള്ള തകർച്ചകൾ ഇപ്പം മനുഷ്യബന്ധങ്ങളിലുള്ള തകർച്ച ഉദാഹരണമായിട്ട് പത്ത് കല്പനയൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കൊടുക്കുക കൽപ്പനകൾ നൽകുമ്പോഴത്തേക്കും അത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തെക്കുറിച്ചാണ് വസ്തുത്തിൽ പറയുന്നത് അപ്പോൾ ഈ ബന്ധങ്ങളിലുള്ള തകർച്ച സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലുള്ള തകർച്ച സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊടുക്കുന്ന ശിക്ഷയൊക്കെ അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്ന കാര്യമാണത് അപ്പോൾ ഇവർക്ക് രാജാവിനെ നൽകുന്നു അതിനു മുമ്പ് തന്നെ രാധിപന്മാരെ നൽകുന്നു നിയമങ്ങൾ നൽകുന്നു ഭൂമി വീതിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ അവർക്കും കൊടുക്കുന്ന ഒരു സംരക്ഷണം ഉണ്ട് ഭൂമിയില്ല എങ്കിലും അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഇങ്ങനെ പ്രേമത്തിൽ പല ഭാഗങ്ങളും പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രോഫറ്റിക് ലിറ്ററേച്ചർ പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് സാമൂഹ്യനീതി അതായത് മതാന്മുഖ ജീവിതം നയിക്കുന്നു എന്ന് കരുതുകയും അഭിമാനം കൊള്ളുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ നീതി നിഷേധിക്കുന്നവരാണ് അപ്പം നീതി നിഷേധം ഉള്ളിടത്ത് ആത്മീയതയില്ല എന്ന് പറയുകയാണ് പുസ്തകത്തിൽ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏശയാട് പുസ്തകം വന്നാൽ മധ്യായം പത്ത് മുതലുള്ള തിരുവചനം നമ്മൾ നോക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ പറയുന്ന വിഷവങ്ങളൊക്കെ വെറുപ്പാണ് എന്തുകൊണ്ടാണ് കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന ആത്മീയമായിട്ടുള്ള ഈ ബലിയർപ്പണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബലിയർപ്പണമൊക്കെ എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നീതി നിഷേധിക്കുന്നു ദരിദ്രനെ അവഹേളിക്കുന്നു എന്നൊക്കെ അവരെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് അതിൽ വേറൊരു നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആമോസിൻ്റെ പുസ്തകമാണ് ശക്തമായ പ്രവാചകൻ എന്ന് പറയുന്ന സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറയുന്നൊരു കാര്യം അപ്പം അവരുടെ ഈ സാമൂഹ്യമായിട്ടുള്ള ജീവിത രംഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലും അതിനു പറ്റിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷയും താക്കിയതുമൊക്കെ നമുക്ക് നമ്മൾ കാണുന്നൊരു കാര്യമാണ് അപ്പം ദൈവം എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് അപ്പോൾ അവിടെ ആത്മീയമായിട്ടുള്ളൊരു തലം ഭൗതികമായിട്ടുള്ളൊരു തലം എന്ന് നമുക്ക് വിച്ഛേദിക്കാനായിട്ട് വർദ്ധിരിക്കാനായിട്ട് പറ്റത്തില്ല പുതിയ വരുമ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം ഇതാണ് കർത്താവ ഈശോയ്ക്ക് ലൂക്കയുടെ സുവിശേഷ പ്രകാരം തൻ്റെ ദൗത്യത്തെക്കുറിച്ച് തൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് തൻ്റെ അനന്യതയെക്കുറിച്ച് താൻ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യവും തൻ്റെ ദൗത്യബന്ധം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യവും ഉണ്ടായിരുന്നു അതാണ് നാല് പതിനെട്ട് എന്ന് വായിക്കാവസാറ് ലൂക്കായിട്ട് സുവിശേഷം നാല് പതിനെട്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ ത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു അയച്ചിരിക്കുന്നു അവിടെ തന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അയച്ചിരിക്കുന്ന എന്തിനാണെന്നുള്ളതാണ് തൊട്ടുമുമ്പിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് അരൂപി എൻ്റെ മേലുണ്ട് നേരത്തിലോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നേരത്തിലവരോട് സുവിശേഷം പ്രസംഗോഷിക്കാൻ എന്നെ അഭിഷേകം ചെയ്തപ്പെട്ടിരിക്കുന്നു ദേശീയ പ്രവാചകന് വരാനിരിക്കുന്ന മിശികായെക്കുറിച്ചും അവിടുത്തെ ദൗത്യത്തെക്കുറിച്ചും വിവരിക്കുന്ന ആണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നു നാല് പതിനെട്ട് ഏശയ അറുപത്തി ഒന്ന് ഒന്ന് രണ്ട് വാക്യങ്ങളാണ് വസ്തുവത്തിൽ ഏശയ പ്രവാചകന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചത് തന്നിൽ പൂർത്തിയായിരിക്കുന്നു താൻ മിശിഹായാണ് രക്ഷകനാണ് തൻ്റെ ദൗത്യം ഇതാണെന്ന് പറയാം തൻ്റെ ദൗത്യം അതായത് സമഗ്ര വിമോചനം സമഗ്ര വിമോചനമാണ് അത് പിന്നെ അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നു അന്തർക്ക് കഴിച്ചടിച്ചമൃത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിനസ്വീകാര്യമായിട്ടുള്ള മത്സരം അതൊക്കെ കർത്താവിനസ്കാര്യമായിട്ടുള്ള മത്സരം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ജൂബിലി വർഷം എന്ന് പറയുന്നത് ജൂബിലി വർഷം കൊണ്ട് നേടുന്നത് ദരിദ്രരാണ് പാവപ്പെട്ടവരാണ് സുവിശേഷങ്ങളിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കാണുന്നത് പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ സമാന്തര സുവിശേഷങ്ങളിൽ മിക്കപ്പോഴും കാണുന്നത് വേദനിക്കുന്ന മനുഷ്യരുടെ ലോകത്തിലാണ് ചെറിയ മനുഷ്യരുടെ ലോകത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ ലോകത്തിലാണ് നമ്മൾ കാണുന്നത് ഉദാഹരണമായിട്ട് യേശു വലിയൊരു മിനിസ്ട്രി എന്ന് പറയുന്നത് ഹീലിംഗ് മിനിസ്ട്രിയാണ് രോഗസൗഖ്യം നൽകുന്നത് എത്രയോ മനുഷ്യർക്ക് രോഗസൗഖ്യം നൽകുന്നതിൻ്റെ വിവരണം നമ്മൾ കാണുന്നുണ്ട് അന്ധർക്ക് കാഴ്ച നൽകുന്നു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു എന്ന് ചെകിടർക്ക് കേൾവി നൽകുന്നു എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന ആളുകൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും സൗഖ്യം നൽകുന്നുണ്ട് അത് നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കണം ഉദാരുമായിട്ട് ചുങ്കക്കാരും പാപികളും എന്ന് പറയുന്ന അവരുടെ സ്നേഹിതൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ വേർതിരിക്കപ്പെട്ടവരാണ് വാസ്തവത്തിൽ മറ്റു നിർത്തപ്പെട്ടവരാണ് അവർ കുഷ്ഠരോഗികളും ശാരീരികമായിട്ടുള്ള ഒരു രോഗത്തിൻ്റെ ഒരു പ്രയാസം മാത്രമല്ല അനുഭവിക്കുന്നത് അവരെയും വസ്തുവത്തിൽ സമൂഹം പാർശ്വവൽക്കരിച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തൊട്ടു സുഖപ്പെടുത്തുന്നുള്ളതാണ് എന്നുള്ളതാണ് തൊട്ടു സുഖപ്പെടുത്തി അവരുടെ മേലെ അനുകമ്പ തോന്നി എന്നുള്ളത് തൊട്ട് സുഖപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ പോയി പുരോഹിതനെ നീക്കാതിൻ്റെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ വീണ്ടും സാമൂഹ്യമായിട്ടുള്ള അകൽച്ചയിൽ നിന്ന് മാറി സമൂഹത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പുരോഹിതൻ്റെ സാക്ഷ്യം ആവശ്യമാണ് അപ്പോൾ മാനസികമായിട്ടുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഈ മനുഷ്യൻ അവൻ സുഖമാക്കിയാൽ അവൻ സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ അവന് വീണ്ടും സമൂഹത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴും വാസ്തവത്തിൽ ശിഷ്യന്മാരോടും ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പ്രേക്ഷക ദൗത്യത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഹീലിംഗ് ആണ് വാസ്തവത്തിൽ സൗഖ്യം നൽകുക അത് നല്ലൊരു ഉദാഹരണം സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വിശപ്പുള്ള മനുഷ്യൻ അവർ വഴിയെ ഇതൊക്കെ പ്രസംഗം കേട്ടിട്ട് പോകുമ്പോഴേ ദൂരദേശത്തേക്ക് പോകേണ്ടതായിട്ട് വഴിയിൽ തളർന്ന് വീണു മൂന്ന് ദിവസം അവർ പറയുന്നുണ്ട് പോയി അതെ പക്ഷേ ഈശോ കരുതലാണ് വാസ്തവത്തിൽ ഇതൊരു കരുതലാണ് അവൻ്റെ കാര്യത്തിൽ അവരുടെ കാര്യത്തിലും അതിൽ യോഹനൻ്റെ സുവിശേഷം സാർ ഓർപ്പിച്ചത് നന്നായി ആ യോഹനൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രഭാഷണമുണ്ട് മനോഹരമായിട്ടുള്ള പ്രഭാഷണമാണ് പക്ഷെ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് അപ്പം വർദ്ധിപ്പിച്ചാണ് അപ്പം വർദ്ധിപ്പിച്ച് അനേകരുടെ വിശപ്പ് അനേക കാര്യങ്ങളുടെ വിശപ്പ് മാറ്റിയതിന് ശേഷമാണ് വാസ്തുത്തിൽ നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഈ ഭൂമി ജീവൻ നിലനിർത്താനായിട്ട് അപ്പം ആവശ്യമാണ് ആ അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്നു അപ്പം തരുന്നു ജീവൻ നിലനിർത്തുക പക്ഷേ ഈ ഭൂമി നിനക്ക് നിങ്ങൾക്ക് ജീവൻ എന്നും പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല നിലനിർത്താൻ സാധിക്കില്ല അപ്പൊ അപ്പം കൊടുത്ത് എന്നിട്ടാണ് വാസ്തുത്തിൽ നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നത് നല്ല ഇൻട്രൊഡക്ഷനാണ് നല്ല ഇൻട്രഡക്ഷനാണ് മനോഹരമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമ്മളൊക്കെ ജീവിക്കുന്നത് മനുഷ്യർ ഭൂമി ജീവിക്കുന്നത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിൻ്റെ പഠിപ്പിച്ച പ്രാർത്ഥന അന്നന്ന് വേണ്ട അപ്പം ഞങ്ങൾക്ക് തരണേ ആഹാരം തരണേ പക്ഷേ ഇതിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിത്യജവും നൽകുന്ന ഒരപ്പവും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരിക അപ്പോൾ ഇത് രണ്ടും ആവശ്യമാണ് ഈ ഭൂമിയിൽ അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യർ തീർത്ഥാടകരാണ് പക്ഷേ ഈ തീർത്ഥാടകനായിട്ടുള്ള ഈ മനുഷ്യർ ഭൂമി ജീവിക്കാനുള്ള സംവിധാനവും കൂടെ കർത്താവ് നൽകിയിട്ടുണ്ട് ഈ പങ്കുവയ്പന്റെ ദൈവശാസ്ത്രം എന്നൊക്കെ പറയുന്നത് എല്ലാ സുവിശേഷങ്ങളിലുമൊക്കെ കാണുന്നൊരു കാര്യമാണ് ഇപ്പൊ അവപ്പെട്ട മനുഷ്യര് അർദ്ധരാത്രിയിൽ അന്നൻ്റെ വീട്ടിൽ അപ്പം തേടുന്ന ഒരു മനുഷ്യനെക്കുറിച്ചൊക്കെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ ഇല്ലാത്ത മനുഷ്യന് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വഴിയരികെ നിൽക്കുന്നത് അലസരായി നിൽക്കുന്നത് അപ്പം ഞങ്ങൾക്കാർക്കും ആരും വിളിച്ചില്ല ജോലിക്ക് വിളിച്ചില്ല അപ്പോൾ ജോലിക്ക് വിളിക്കാത്ത മനുഷ്യരുടെ വേദന അറിയുന്ന കർത്താവെന്നുള്ളതാണ് അപ്പോൾ സാമൂഹ്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സഭയുടെ ഒരു ദൗത്യമാണ് അപ്പോൾ എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു മൃത്തായിട്ട് സുവിശേഷം ഇതാ അപ്പം മനുഷ്യൻ്റെ ഉത്കണ്ഠയിലും അവൻ്റെ നൊമ്പരങ്ങളിലും അവൻ്റെ ആകുലതയിലും ഒക്കെ ഇടപെടുന്ന ദൈവപുത്രൻ ഉള്ളതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഈ കാഴ്ചപ്പാടാണെങ്കിലും ഒരു പറ്റം ആളുകളുടെ മനസ്സിൽ ചിന്തയുണ്ട് സി ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുക സീസറിനുള്ള സീസറിന് കൊടുക്കുക സഭയന്തിനാണ് സഭ ആത്മീയ കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഓവ അതുണ്ട് പക്ഷേ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ് മനുഷ്യരെന്ന് പറയുന്നൊരു കാര്യം അപ്പം മനുഷ്യൻ്റെ വിഭോചനമാണ് ആത്മീയ രക്ഷ വളരെ പ്രധാനപ്പെട്ടത് പക്ഷേ ആത്മീയനായിട്ടുള്ള മനുഷ്യൻ അതേസമയം തന്നെ ഭൗതികൻ അവൻ്റെ ശരീരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം അവരുടെ ചിന്തയുണ്ട് എന്നുള്ളതാണ് അവൻ്റെ ഒരു ഭാഗം മാത്രമല്ല സേവി ചെയ്യുന്നത് അവനെ തന്നെയാണ് അവനെ മുഴുവനായിട്ടാണ് ചെയ്യുന്നത് നമ്മളപ്പം അങ്ങനെ ഒരു വ്യവച്ഛേദം നമുക്ക് ആവശ്യമില്ല എൻ്റെ കാര്യത്തെക്കുറിച്ച് അപ്പോൾ ഇതുതന്നെ തന്നെ വാസ്തവത്തിൽ ഇതൊരു സഭയുടെ ദൗത്യം ഇത് സഭ നിർവഹിക്കുകയാണ് വാസ്തവത്തിൽ യേശുക്രിസ്തു സഭയെ ഒരു ദൗത്യം കൂടിയാണ് വാസ്തവത്തിൽ ഇത് ആദ്യമ സഭയിൽ അപസ്വല പ്രവർത്തനം തന്നെ നമ്മൾ എടുത്തു നോക്കുക അപസ്തവല പ്രവർത്തനം ആറാം അധ്യായത്തിൽ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണ വിവ വിതരണത്തിൽ ഉള്ള ഒരു ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായല്ലോ അനുദിന ഭക്ഷണവി വിതരണത്തെ സംബന്ധിച്ചിട്ട് അവഗണിക്കപ്പെടുന്നു അവഗണിക്കപ്പെടുന്നു അപ്പോൾ ഹെബ്രായ വിധവകൾ അവഗണിക്കപ്പെടുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ വാസ്തവത്തിൽ അപ്പസ്തോലന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പസ്തോലന്മാർ ആ പ്രശ്നങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല ജെറൂസലം സഭയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ പട്ടിണിയായിട്ട് പട്ടിണി അനുഭവിക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ ആ സഭയ്ക്ക് വേണ്ടിയിട്ട് പൗലൂസിൻ്റെ നേതൃത്വത്തിൽ പിരിവെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരുടെ ബിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് കലാത്തിരക്ക് ലേഖനത്തിൽ പൗലൂസിലുക പറയുന്ന ഒരു കാര്യമുണ്ട് ജെറൂസലെത്ത് താൻ ചെല്ലുന്നു മാനസാന്തരത്തിന് ശേഷം അവിടെ അപ്പസ്വലന്മാരിൽ ചിലരെ താൻ കാണുന്നു അദ്ദേഹം കാണുന്നു അവരെന്താണ് പറഞ്ഞതെന്ന് മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കലാത്തിരക്ക് ലേഖനം രണ്ടാമധ്യായം പത്താമത്തെ തിരുവചനം പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം അദ്ദേഹം നേതൃ പരിഗണിക്കപ്പെട്ടിരുന്ന ഗണിക്കപ്പെട്ടിരുന്ന യാക്കോവും കേപ്പയും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകയറി എനിക്കും ഭരണവാസനം നീട്ടി തന്നു എന്ന് പറയുന്നുണ്ട് ഒൻപതാമത്തെ തിരുവചനത്തിൽ നേതൃ സ്തംഭങ്ങളായിട്ടുള്ള അവർ പറഞ്ഞത് എന്താണ് പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം കരുതൽ കരുണ ഈ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മറ്റു കുറദൃക്ഷിത ലേഖനത്തിലും ലേഖനത്തിലും ഒക്കെ ഇതേ കാര്യ ആവശ്യങ്ങൾ കാണും അപ്പോൾ സാമൂഹ്യമായിട്ടുള്ള എന്താണ് ഒറ്റപ്പെടലിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട് മാനസികമായിട്ടുള്ള ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്ന കാര്യം യാക്കോബിൻ്റെ ലേഖനം പുതിയ നിയമത്തിലെ വാസ്തുത്തിലെ ഏമോസിനെ ആയിട്ട് ആമോസായിട്ട് യാക്കോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പക്ഷപാതത്തിനെതിരെ അല്ലേ ആ ക്രൈസ്തവരുടെ ഇടയിൽ പക്ഷപാതം അത് ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ നീതി നിഷേധം അതും അനുവദിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് പറയണം അവരെ വിശ്വാസികളെന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയാൻ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് വസ്തുവത്തിൽ ഈ സഭ അത് പിന്നീട് അതിൻ്റെ ചരിത്രം നമ്മൾ നമ്മളതിലേക്ക് പോയി കഴിഞ്ഞാൽ സഭ പലപ്പോഴും അങ്ങനെ കരുതുന്ന ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാർ വിചാരിക്കേണ്ട കാര്യമുണ്ട് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല സഭ മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള വിമോചനമാണ് നമ്മൾ പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സഭാപിതാക്കന്മാർ സഭാപിതാക്കന്മാർ തന്നെ അവരുടെ ജീവിതത്തിൽ ഉദാഹരണമായിട്ട് ക്ലബ്മെൻ്റ് ഓഫ് റോം റോമിലെ വിശുദ്ധ ക്ലബ്മെൻ്റ് പത്ര റോസൻ്റെ പിൻഗാമിയാണ് റോമിലെ മെത്രാൻ എന്നാണ് അദ്ദേഹത്തെ റോമിലെ മെത്രാൻ അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പാവപ്പെട്ടവരോട് വിശ്വാസികൾക്ക് കടപ്പാടുണ്ടെന്നും പാവപ്പെട്ടവരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ലെറ്റർ ടു ദ കൊറിയന്ത്യൻസ് കൊറിന്തൃർക്ക് എഴുതിയ ഒരു ലേഖനമുണ്ട് അദ്ദേഹം കൊറന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ലേഖൻ എഴുതിയ ലേഖനമല്ല ഈ പറയുന്ന ക്ലമെൻറ്റ് ഓഫ് റോം എഴുതിയതാണ് അവശരെ സംരക്ഷിക്കുക ധനികരായിട്ടുള്ള വിശ്വാസികൾ ദരിദ്രരായിട്ടുള്ള വിശ്വാസികളെ സഹായിക്കുക അതിന് ഇഗ്നേഷ്യസ് ഓഫ് ആൻഡിയോക്ക് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് സഭയുടെ പാരമ്പര്യം അത് പിന്നീട് സഭയിൽ ഇങ്ങനെ എക്കാലത്തും നമ്മൾ നോക്കുക നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രി വിദ്യാഭ്യാസ രംഗത്ത് ആതുര സേവ സേവന രംഗത്ത് അത് ലോകത്ത് മുഴുവനും എവിടെ ക്രിസ്ത്യാനി ഉണ്ട് ലോകചരിത്രം എഴുതുമ്പോഴ് ലോകത്തിൻ്റെ വളർച്ചയുടെ കാര്യം എഴുതുമ്പോഴത്തേക്കും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് ക്രൈസ്തവ മതത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല ഈ ലോകത്തിലുള്ള ആരെന്ത് പറഞ്ഞാലേ ശരി ലോകത്തിലുള്ള വളർച്ചയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള നിസ്തലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാണ് വസ്തുത്തിൽ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് മെത്രാന്മാരുടെ അടിസ്ഥാനപരമായ ദൗത്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രബോധിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക ഈ ആത്മീയമായ തലങ്ങൾക്കപ്പുറം മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ ഭൗതികവും സാമൂഹ്യവുമായ തലങ്ങളിലും ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്നും ആ ആവശ്യങ്ങളിലെല്ലാം സഭ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ടെന്നും അത് വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ നിങ്ങളുടെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക നിങ്ങൾ കത്തെഴുതുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറുകൂടെ കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ സഭയും സാക്ഷ്യവും ഗുഡ്നസ് ടി വി ഡിവൈൻ വിഷൻ കോംപ്ലക്സ് ഒരുങ്ങൂർ പി ഒ ചാലക്കുടി സിക്സ് എയിറ്റ് സീറോ ത്രീ സീറോ നയൻ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം